ആറ്റിങ്ങൽ നഗരസഭയിൽ ഇടറോഡുകൾ തകർന്ന്, ജനങ്ങൾ യാത്രാ ദുരിതത്തിൽ. പാർവതീപുരം ഗ്രാമം റോഡാണ് കാൽനടയാത്രക്കാർക്കും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഒരുപോലെ ദുരിതം തീർക്കുന്നത്. കാലവർഷം പിന്നിട്ടിട്ടും അധികൃതരുടെ മൗനം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഇത്രയും ഭാഗം ഞാൻ മണ്ണിട്ടാണ് നടത്തി. ഇത് ഇതുപോലെ അല്ല ഇവിടെ കിടന്നത്, ഭയങ്കരമായ കുഴിയാണ്. ആ കുഴിയുടെ മുകളിൽ ഇത്രയും ഞാൻ മണ്ണ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് നികത്തിയാണ് ഇപ്പൊ അങ്ങോട്ട് കയറി നടക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത്. ഇത് കുറേ കാലമായി ഇങ്ങനെ കിടക്കുകയാണ്, ആരും ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അവർ ഇതൊക്കെ ചെയ്യാമെന്ന് അവരും ചെയ്യുന്നില്ല. കൗൺസിലർ ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലോ, ഇപ്പോൾ പറടിയായി പറടിയായി എന്ന് പറയുകയല്ല, പറയും പറച്ചിലുള്ളൂ. ഇവിടെ റോഡ് റെഡിയാവുന്നില്ല. ഇവിടെ രാത്രി എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് പോയിട്ട് തിരുവനന്തപുരത്ത് വന്നാലും പോയിട്ടൊക്കെ ബൈക്ക് ഇവിടെ വെച്ചിട്ട് ബസ്സിൽ പോകുന്ന സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, കോളേജ് പഠിക്കുന്നവരുണ്ട്, അവരെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് രാത്രി ഇവിടെ ലൈറ്റും ഇല്ല. ഇപ്പോഴും ലൈറ്റുണ്ട്. ഇവിടെ വന്നിട്ട് ഈ കുഴി വന്ന് മറിഞ്ഞ് വീഴുകയാണ്. മറിഞ്ഞ് വീണാണ് എനിക്ക് എടുത്തോണ്ട് ഈ ബൈക്കുമായിട്ട് പോയത്. വെള്ളം ജീവിതം വിളിച്ചിട്ടാണ് പോകുന്നത്. റോഡിന്റെ അവസ്ഥ കണ്ടിരുന്നു. ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പൊ ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി തൊട്ടടുത്തുള്ള റോഡാണിത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതിലുള്ള കാലതാമസം എന്ന പേരിലാണ് അധികൃതർ റോഡ് പണി ദീർഘിപ്പിക്കുന്നത് എന്നാണ് ജനങ്ങളുടെ ആരോപണം. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഈ റോഡിലൂടെയുള്ള യാത്ര കഠിനമാണ്. നാളുകളേറെയായിട്ടും അധികാരികളോ കൗൺസിലർമാരോ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയാണ് സമീപവാസികൾക്ക്. 18 മാസമായി ഈ ത്യാഗം സഹിക്കാൻ തുടങ്ങിയിട്ട് കാലും കൈയും വയ്യാതെ ഈ വണ്ടി കുന്നും കുഴിയിൽ കൂടെ വണ്ടി ഓടിച്ച് നടുവും മതും കൈയൊക്കെ പോയി. കൈ എന്നെ വയ്യ, ഒരു കാലും മുണ്ടിയാണ്, അടുത്ത കാലും മുണ്ടിയാണ്. ഈ വണ്ടിയിൽ കൂടെ ഇനി ഒരു 2 മാസം കൂടെ ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കിടപ്പിലാവും. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതെന്തെങ്കിലും ചെയ്യണതാണ് നല്ലത്. ഇതുവഴി സഞ്ചരിക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും റോഡിന്റെ അവസ്ഥയിൽ ക്ലേശം അനുഭവിക്കുന്നവരാണ്. ഈ റോഡ് മാത്രമല്ല, ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലെ മറ്റു പല ഇട റോഡുകളുടെയും അവസ്ഥ സമാനമാണ്. മുനിസിപ്പാലിറ്റിയിലുള്ള മിക്ക റോഡുകൾ ഇട റോഡുകൾ കംപ്ലീറ്റ് എല്ലാം ടാറെല്ലാം പോയി കിടക്കുകയാണ്. വണ്ടി ഓടാൻ പറ്റുന്നില്ല. ഈ അട്ടകുളത്തിൻ്റെ അവിടെ തന്നെ അവിടെ നിന്ന് ഗ്രാമത്തിലോട്ട് പോകുന്ന റോഡ് 8 മാസം അത്, പിന്നെ ഈ മസാനത്തിൻ്റെ അവിടെ നിന്ന് ഇട റോഡുകൾ എല്ലാം കോൺക്രീറ്റ് റോഡ് വരെ പൊളിഞ്ഞിടക്കുകയും 10-18 മാസമായി ഇങ്ങനെ കിടക്കാൻ. ഇപ്പം ശരിയാക്കും, ഇവിടുത്തെ കൗൺസിലർമാരുടെ ചോദിക്കും, ഇപ്പം ശരിയാക്കും, പിന്നെ ശരിയാക്കും, ആരും വന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എത്രയും വേഗം റോഡുകൾ നന്നാക്കി യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഈ മുനിസിപ്പാലിറ്റി റോഡ് 4 വർഷമായിട്ട് ശരിയാക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങളെ പോലെയുള്ളവർ ഡാൻസ് കളിച്ചാണ് സ്കൂട്ടറിലും അതിലും പോകുന്നത്. ബൈപ്പാസ് കഴിഞ്ഞാൽ ഞാനാണ്, 2 കാലും കുത്തി പോകാതെ ഇരിക്കാൻ പറ്റില്ല. അത്രയും കുണ്ടും കുഴികളുമാണ്. ഒരു വണ്ടിയും ശരിക്കും പോകുന്നില്ല. വണ്ടികൾ ആരും വിളിച്ചു കഴിഞ്ഞാൽ കച്ചേരിയിടുന്നോ വരുന്നോ ആരും ഇങ്ങോട്ട് വരുന്നില്ല. മുനിസിപ്പാലിറ്റിയിലുള്ള ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കൗൺസിലർമാരോ ആരും ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ആ രീതിയിലുള്ള വളരെ കഷ്ടമായ രീതി കിടക്കുകയാണ് ഈ റോഡ്. HP News, ആറ്റിങ്ങൽ.